ഹായ്, എല്ലാവർക്കും ഫോർ ഷൈനിങ് ഏഞ്ചലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ പ്ലാന്റ്സിനെ കുറിച്ചാണ്. ഞങ്ങളുടെ ഗാർഡനിൽ അതിസുന്ദരിയായി നിൽക്കുന്ന ഒരു സുന്ദരി പ്ലാന്റ്സാണ് ബിഗോണിയ. എൻ്റെ അടുത്ത് ഇതിൻ്റെ കുറച്ച് കളക്ഷനേ ഉള്ളൂ കേട്ടോ. ഞാനപ്പോൾ അവയൊക്കെ പരിചയപ്പെടുത്താം. ഇതിന് ഞാൻ എന്തെല്ലാം വളമാണ് കൊടുക്കുന്നതെന്നും എന്തെല്ലാം പോട്ടിൻ മിക്സാണ് കൊടുക്കുന്നതെന്നും ഇതെങ്ങനെയാണ് റീപോട്ടിങ് ചെയ്യുന്നതെന്നും ഇതിലെന്തെല്ലാം ഫെർട്ടിലൈസറാണ് ഒഴിച്ചു കൊടുക്കുന്നതെന്നും ഒക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ. നമ്മുടെയൊക്കെ ഗാർഡൻ അതിസുന്ദരമാക്കുന്ന ഒരു സുന്ദരി ചെടി തന്നെയാണ് ബിഗോണിയ. ഇത് നമുക്ക് ഒരുപാട് കെയറോ കാര്യങ്ങളോ ഒന്നും തന്നെ കൊടുക്കാതെ ഇവയെ നല്ല പോലെ വളർത്തിയെടുക്കാൻ സാധിക്കും. ഇതിൻ്റെ കട്ടിങ്സ് വെച്ചും ഇതിൻ്റെ ചെറിയ തൈകൾ വരുമ്പോൾ അത് അടർത്തി മാറ്റും നട്ടാണ് നമ്മളിത് തൈകളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് കളക്ഷൻ ഇതാണ് കേട്ടോ. ഇതിങ്ങനെ ചട്ടി നിറഞ്ഞ് വന്നപ്പോൾ ഞാൻ ചെറിയ പോട്ടിലേക്ക് ഓരോ ചെറിയ തൈകൾ വീതം ഒരു 4 മാസം മുമ്പ് വെച്ചതാണ്. ആ പോട്ടിൻ മിക്സൊക്കെ നല്ലതുപോലെ കൊടുത്ത കാരണം അത് നല്ലതുപോലെ തന്നെ വളർന്നു വന്നു. ഇനി അത് വലിയ ചട്ടിയൊക്കെ വാങ്ങിച്ച് അതിനകത്തേക്ക് മാറ്റാറായിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് കളക്ഷൻ ഇതാണ് കേട്ടോ. ഇത് നല്ലൊരു ബിഗോണിയയുടെ പ്ലാന്റ്സാണ്. ഇത് ഞാൻ ചെറിയൊരു പോളിത്തീൻ കവറിൽ ചെറിയ കട്ടിങ്സ് വെച്ച് വളർത്തിയെടുത്താണ് കേട്ടോ. ഇത് ഹാങ്ങിങ് ആയിട്ട് ഇട്ടാലാണ് കുറച്ചും കൂടി ഭംഗി ഉണ്ടാവുള്ളൂ. ഇത് ഞാനൊരു 3-4 മാസം മുമ്പ് ചെറിയൊരു കട്ടിങ്സ് വെച്ചത്. അതിപ്പോൾ വളർന്ന് ഇത്രയും വരെ ഇറങ്ങിയിട്ടുണ്ട്. ഇതിൽ നിറച്ച് പൂവുണ്ടാവും, അതാണ് ഏറ്റവും ഭംഗി. അതിൻ്റെ ഇപ്പോൾ മഴയൊക്കെ ആയ കാരണം ഇതിലൊരൊറ്റ പൂവില്ല. ഇത് നമ്മൾ ഹാങ്ങിങ് ആയിട്ടിട്ടാലാണ് നല്ല രസം കാണാൻ. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ചെടിയാണ് കേട്ടോ ഈ ബിഗോണിയ. ഇത് ഞാൻ ഹാങ്ങിങ് ആയിട്ട് തൂക്കിയിട്ടതാണ് കേട്ടോ. ഒരു ചെറിയൊരു കഷ്ണം വെച്ചപ്പോൾ അതിങ്ങനെ ഒരു 3-5 മാസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും അത് ചട്ടി നിറഞ്ഞു വന്നു. ഞാനിതിന് ഫെർട്ടിലൈസർ ഒഴിച്ചു കൊടുക്കുന്നത് എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളിയുടെ തൊലിയില്ലേ, ചെറിയ ഉള്ളി, സവോള, അതിൻ്റെയൊക്കെ തൊലി ഒരു 3-5 ദിവസം വെള്ളത്തിലിട്ടിട്ട് ആ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിൻ്റെ പൂവാണ് കേട്ടോ ഇത്. ഇപ്പോൾ മഴ പെയ്യണ കാരണമാണ് ഇതിനകത്തൊന്നും പൂവില്ലാത്തത്. അപ്പോൾ ഇതുപോലെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സുന്ദരി പ്ലാന്റാണ് ഇത്. ഇനി അടുത്ത പ്ലാന്റ്സ് ഇതാണ്. ഇത് നല്ലൊരു അടിപൊളി പ്ലാന്റ്സാണ് കേട്ടോ. ഇത് ചെറിയ ഒരു തൈ വെച്ച് 2 ചട്ടി നിറഞ്ഞു വന്നിട്ടുണ്ട്. ഇതൊരു 8-9 മാസത്തോളമായിട്ടോ. അപ്പോഴത്തേനും എന്താ ഇതുപോലെ നിറഞ്ഞു വന്നിട്ടുണ്ട്. ഇതിൻ്റെ ചെറിയ കട്ടിങ്സ് വെച്ചാലും പിടിക്കും. ഞാനിതിൻ്റെ ചെറിയൊരു തൈ അടർത്തി ഒരു പോട്ടിൽ വെച്ചതാണ്. അപ്പോൾ അതായത് ഇതുപോലെ നിറഞ്ഞു വന്നു. നല്ല രസമാണ്. എന്താ ഇതുപോലൊരു പീസ് എടുത്ത് വെച്ചതാണ്. ഇതും നല്ലൊരു അടിപൊളി പ്ലാന്റ്സാണ് കേട്ടോ. മഴയൊക്കെ പെയ്ത കാരണം ഇതിങ്ങനെ താന്ന് കിടക്കുകയാണ് അതിൻ്റെ തണ്ടെല്ലാം. ഇനി അടുത്ത പ്ലാന്റ്സ് ഇതാണ് കേട്ടോ. അതിൻ്റെ ഡിസൈൻ, അതിൻ്റെ ഇലയുടെയൊക്കെ ഡിസൈൻ ഇതാണ്. ഇതിൻ്റെ ഓരോന്നിനും ഓരോ പേരുകളൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് അതിൻ്റെ കറക്റ്റായിട്ടുള്ള പേരുകളൊന്നും അറിയില്ല. ബിഗോണിയാണെന്ന് മാത്രം അറിയാം. ഇതിൻ്റെ ഒരു ചെറിയൊരു കട്ടിങ്സ് എടുത്തിട്ട് നമ്മൾ ഒരു ചെറിയ പോട്ടിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 5-6 മാസം കൊണ്ട് തന്നെ ചട്ടി നിറഞ്ഞു വരും. ഞാൻ എന്താ ഇതുപോലെ ഒരു പോട്ടിൽ വെച്ച് കൊടുത്തിട്ട് ചട്ടി നിറഞ്ഞു വന്നതാണ് കേട്ടോ അത്. ഇതിപ്പോൾ ഒരു 3-4 മാസം കഴിയുമ്പോഴത്തേനും നിറച്ചങ്ങടാവും. അപ്പോൾ നമ്മൾ വലിയ ചട്ടിയിലേക്ക് നട്ടാൽ മതി. ഒരുപാട് പാടുപെട്ട് വളർത്തേണ്ട ആവശ്യമൊന്നുമില്ല. കെയറിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ടാത്തൊരു ചെടിയാണ് കേട്ടോ ബിഗോണിയ. നമ്മൾ ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കാതിരുന്നാൽ മതി. ഇതിപ്പോൾ മഴയായ കാരണമാണ് ഇതൊക്കെ ഒരു ഉഷാറില്ലാത്ത പോലെ നിൽക്കുന്നത്. നല്ല രസമുള്ള പ്ലാന്റ്സാണ്. പിന്നെ അടുത്ത പ്ലാന്റ്സ് ഇതാണ് കേട്ടോ. ഈ ലീഫി കൂടെയൊക്കെ ഒരു ചെറുതായിട്ട് ഡോട്ട് ഡോട്ട് പോലെയുള്ള ഒരു പ്ലാന്റ്സാണിത്. ഇതിനത് നിറച്ച് പൂവുണ്ടാവും കേട്ടോ. ഇതിൻ്റെ പൂവ് കാണാനാണ് ഭംഗി. ഇതിപ്പോൾ മഴയായ കാരണം ഇതിൽ പൂവൊന്നും ഇല്ലാത്തത്. പിന്നെ അടുത്ത ബിഗോണിയ ഇതാണ്. ഇതിലും നന്നായിട്ട് പൂവുണ്ടാവും. ഇത് ഞാനിപ്പോൾ കട്ടിങ്സ് വെച്ച് കൊടുത്തിട്ട് അധികമായിട്ടില്ല, ഒരു 2 മാസത്തോളം ആയിട്ടുള്ളൂ. ഇത് ജസ്റ്റ് ഒന്ന് പിടിച്ച് വന്നിട്ടുള്ളൂ കേട്ടോ. പിന്നെ
പിന്നെ അടുത്ത കളക്ഷൻ ഇതാണ്. ഇതിൻ്റെയും കമ്പ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളൂ. ഇത് ഇത്തിരി വലുതാവണ പ്ലാന്റ്സ് ആണ് കേട്ടോ. ഇതിലും നിറച്ച് പൂവുണ്ടാവും. ഇതിപ്പോൾ ഞാൻ വെച്ചിട്ട് ഒരു ഒന്നര രണ്ട് മാസത്തോളം ആയുള്ളൂ. ജസ്റ്റ് ഇതിലൊന്ന് ഒന്നോ രണ്ടോ ലീഫ് വന്നിട്ടേ ഉള്ളൂ. പിന്നെയുള്ളത് ഇതാണ്. ഈ ലീഫിൻ്റെ ഡിസൈൻ ഇങ്ങനെയാണ് കേട്ടോ. ഇതും ഞാനൊരു രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഒരു കമ്പ് കുത്തി കൊടുത്തതാണ്. അത് നല്ലപോലെ പിടിച്ചു വന്നിട്ട് ഇതിലൊക്കെ പൂവുണ്ടാവും. അതിൻ്റെ പൂവ് കാണാനാണ് നല്ല രസം. നിറച്ച് പൂവുണ്ടാവും. ഇതിൻ്റെ ഒരു കട്ടിങ്സ് എടുത്തിട്ട് ഇതാ ഇങ്ങനെ കുത്തി കൊടുത്താൽ മതി കേട്ടോ. അത് ഒരു മൂന്നാല് മാസം കൊണ്ട് അത് വളർന്ന് വലുതായിട്ട് അതിനകത്ത് നിറച്ച് പൂവുണ്ടാവും. ഈ ബിഗോണിയ പ്ലാന്റ്സ് നമ്മൾ നട്ട് വളർത്തുകയാണെങ്കിൽ ഒരുപാട് കെയറോ കാര്യങ്ങളോ ഒന്നും തന്നെ കൊടുക്കണ്ട. നമ്മൾ ഇടയ്ക്ക് ഒരു 20 ദിവസമൊക്കെ കൂടുമ്പോൾ എന്തെങ്കിലും ഒരു ഫെർട്ടിലൈസർ ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മുടെ വീട്ടിലുള്ള വെജിറ്റബിൾ വേസ്റ്റിൻ്റെ വെള്ളമോ ഇത്തിരി പച്ചചാണകം പുളിപ്പിച്ചതോ എന്തെങ്കിലും. ഇനിയിപ്പോൾ വളം കൊടുത്തില്ലെങ്കിലും ഇവർ വളർന്നോളും. നമ്മൾ നല്ല പോട്ടിൻ മിക്സൊക്കെ കൊടുത്തിട്ട് വളർത്തിയെടുക്കണ കാരണം ഇതിന് പ്രത്യേകിച്ച് കെയറോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട. നല്ല പോലെ വളർന്നോളൂ കേട്ടോ. വെള്ളം ഒത്തിരി ആവാതിരുന്നാൽ മതി. ഇനി നമുക്കിത് എങ്ങനെയാണ് റീപോട്ടിങ് ചെയ്യുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഇതിലൊരു പാത്രം മണ്ണാണ് കേട്ടോ എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അതിൽ തന്നെ ഒരു പാത്രം ചാണകപ്പൊടിയാണ് എടുക്കുന്നത്. പിന്നെ എടുക്കുന്നത് മണലാണ്. അത് വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടും അതിൻ്റെ വേര് ചീയാതിരിക്കാൻ വേണ്ടിയിട്ടും പെട്ടെന്ന് വെള്ളം വാർന്നു പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഇവിടെ എടുക്കുന്നത് വേപ്പിൻ പിണ്ണാക്കാണ്. പിന്നെ ഞാനിവിടെ എടുക്കുന്നത് എല്ലുപൊടിയാണ്. പിന്നെ ഞാൻ മുട്ടയുടെ തൊണ്ട് പൊടിച്ച് പൗഡറാക്കി വെച്ചിട്ടുണ്ട്. അതും രണ്ട് കൈവാളം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ഉമ്മായപ്പൊടി ചേർക്കുന്നുണ്ട് വേറെ കീടങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും മതി. ഇത് തന്നെ ഏറ്റവും ബെസ്റ്റ് പോട്ടിൻ മിക്സ്. നല്ല വളമാണിത്. അപ്പോൾ ഇത് ഇട്ടിട്ട് നമ്മൾ ഏത് പ്ലാന്റ് നട്ടാലും അടിപൊളിയായിട്ട് തന്നെ പ്ലാന്റ്സുകളൊക്കെ ഉണ്ടായിക്കോളും. നമ്മൾ ഇടയ്ക്കൊന്ന് വെള്ളം കൊടുത്താൽ മതി. ബെസ്റ്റ് പോട്ടിൻ മിക്സ് ആണ് കേട്ടോ ഇത്. ഇനി ഞാൻ എന്താ ഈ പോട്ടില്ല കേട്ടോ അത് ഒരു പ്ലാന്റ് എടുത്ത് റീപോട്ടിങ് ചെയ്യുന്നത്. ആദ്യം കുറച്ച് ബേബി മെറ്റൽ ഇട്ട് കൊടുക്കാം അതിൻ്റെ ഹോൾ അടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്കൊരു പകുതിയോളം പോട്ടിൻ മിക്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ എന്താ ഈ പ്ലാന്റ്സ് ആണ് കേട്ടോ റീപോട്ടിങ് ചെയ്യുന്നത്. അപ്പം അത് വേരോട് കൂടി തന്നെ എടുക്കാം. എന്നിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ആ പോട്ടിൻ മിക്സ് ഇട്ട മണ്ണ് ഫില്ല് ചെയ്തങ്ങ് വെച്ചാൽ മതി. എന്നിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞ് ഒരു 3-5 ദിവസത്തേക്ക് ഇനി വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട. അത് ഷെയ്ഡിൽ വെച്ചാൽ മതി. ഒരു 4-5 മാസമൊക്കെ ആകുമ്പോഴത്തേനും ഈ ചട്ടി നിറച്ച് ഇങ്ങനെ ഈ അംബ്രല്ല കൂടെ നിൽക്കും പോലെ ഇങ്ങനെ നിൽക്കും. നല്ല രസമാണ് കാണാൻ. അപ്പോൾ നമ്മുടെ വീടും ഗാർഡനും ഒക്കെ സുന്ദരമാക്കുന്ന ഒരു സുന്ദരി ചെടി തന്നെയാണ് കേട്ടോ ബിഗോണിയ എന്ന് പറയുന്ന ചെടി. ഇതിൻ്റെ ഒരുപാട് വെറൈറ്റികളൊക്കെ ഉണ്ട്. എൻ്റെ കയ്യിൽ ഇത്രയും വെറൈറ്റികളൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന് കൊടുക്കുന്ന കെയറും കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെയാണ്. എൻ്റെ പോട്ടിൻ മിക്സും ഞാൻ ഇതിന് കൊടുത്ത കെയറും കാര്യങ്ങളും ഒക്കെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ മാത്രം നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.